നമസ്കാരം. ഊട്ടുപുരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ റെഡിയാക്കാൻ പോകുന്ന സോയ ഫ്രൈ റോസ്റ്റ് ആണ് കേട്ടോ. ഒരു കപ്പ് സോയ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്കിതിലേക്ക് സോയ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ വെള്ളമൊക്കെ തിളച്ച് വരുന്നു കേട്ടോ. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ട് സോയ ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. എന്നിട്ട് നമുക്കിതൊരു നല്ല തണുത്ത വെള്ളത്തിലൊരു മൂന്നാല് പ്രാവശ്യം നമുക്ക് കഴുകിയെടുക്കണം. വെള്ളം മൊത്തം പിഴിഞ്ഞിട്ട് നമ്മൾ കളയണതെന്ന്. ഇപ്പം നമ്മളെ സോയ ചങ്ക്സ് നന്നായി വെന്ത് വന്നു കേട്ടോ. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം തണുത്ത വെള്ളത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ നന്നായി വെള്ളം തണുത്ത വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തു കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, പിന്നെ കുരുമുളകും വലിയ ജീരകം കൂടി ചതച്ചെടുത്ത കേട്ടോ. അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്കിത് വറുത്തെടുക്കണം. അപ്പം നമ്മൾ പാൻ വെച്ച് ഓയിൽ ചേർത്ത് കൊടുത്തു കേട്ടോ. അത് ചൂടായി വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പം ഇതൊരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പം അതുവരെ നമുക്ക് ഇളക്കി ഒന്ന് കൊടുക്കാം. അപ്പം ഇത് റെഡി ആയിട്ടോ. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിൽ സോയ ചങ്ക്സ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചതാണല്ലോ. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം എന്നില്ല കേട്ടോ. അപ്പം നമ്മൾ സോയാബീൻ ഫ്രൈ ആയി വന്നിട്ടോ. ഇനി നമുക്ക് കോരിയെടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളൊരു വലിയ സവാള കട്ട് ചെയ്ത കേട്ടോ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാട്ടിയിട്ടെടുക്കാം നമുക്ക്. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്നും കൂടി വാട്ടിയിട്ടെടുക്കാം. സവാള ഇത്രയും വാടിയാൽ മതി കേട്ടോ. അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുത്താൽ ഈ പൊടിയുടെ പച്ച സ്മെല്ലും ടേസ്റ്റും ഒക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വാട്ടിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് നന്നായി പഴുത്ത ഒരു തക്കാളി പേസ്റ്റ് പോലെ അരച്ചതാട്ടം കൂടി നമുക്ക് ചേർത്തെടുക്കാം. ഇനി ഈ തക്കാളിത്തെ വെള്ളമയം പോകുന്ന വരെ ഒന്നും കൂടി നമുക്ക് വാട്ടിയിട്ടെടുക്കണം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള സോയ ചേർത്തെടുക്കാം. തേങ്ങാക്കൊത്തും ചേർത്തെടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്താൽ മതി. ഇത്രയും പണിയുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സോയ ചങ്ക്സ് ഫ്രൈ റെഡിയായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടിയും പ്രസ് ചെയ്യുക. അതിനുശേഷം ആൾന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണും. അപ്പോൾ ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് ഗ്യാസൊക്കെ ഓഫാക്കുക കേട്ടോ. റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.